Kia ora namaskaram guys, welcome back to my vlogs. Ellarku sugayittirikkunnu vicharikkunnu. ഈ വീക്കെൻഡ് ഞങ്ങൾ ബീച്ചിൽ പോയിന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഈസ്റ്റ് ബേൺ എന്ന് പറഞ്ഞിട്ട്. അത് വെല്ലിംഗ്ടണിൽ നിന്ന് ഒരു 12 kilometers അവേ ആണ്. ലോവർ ഹട്ട് എന്ന് പറയുന്ന സ്ഥലത്താണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഇവിടെ. നല്ല വെയിലുള്ളത് കാരണം ബീച്ച് ഡേക്ക് പറ്റിയ ദിവസം തന്നെ ഞങ്ങൾ ഇന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ന്യൂസിലാൻഡിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബീച്ചസ് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വെല്ലിംഗ്ടൺ സിറ്റിയുടെ ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ സിറ്റിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ വിൻ്റർ സീസൺ ആണെങ്കിൽ പോലും ചില ദിവസങ്ങളൊക്കെ നല്ല വെയിലായിരിക്കും. ഇന്ന് വെയിലായതുകൊണ്ട് തന്നെ സിറ്റിയിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ബഹളത്തിൽ നിന്നൊക്കെ മാറി കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ വിചാരിച്ചു. നിങ്ങൾ ബീച്ച് പേഴ്സൺ ആണെങ്കിൽ വെല്ലിംഗ്ടണിൽ വന്നാൽ ഇഷ്ടംപോലെ ബീച്ചസിൽ വരാം. പ്രിൻസസ് ബീച്ചുണ്ട്, സ്കോച്ചിംഗ് ബേ ബീച്ചുണ്ട്, ഐലൻഡ് ബേ ബീച്ചുണ്ട്, ഇവാൻസ് ബേ ബീച്ചുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഈസ്റ്റ്ബേണിലേക്ക് വരുന്ന യാത്രയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് വെള്ളം. ഇങ്ങനെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഭയങ്കര ബ്യൂട്ടിഫുൾ സീനാണ്. ഇവിടെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് സൈഡിൽ തന്നെ. മോർ ദാൻ $1 million ആണ് ഈ വീടിനൊക്കെ. കാരണം ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നല്ല വിലയുമാണ്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് സിറ്റിയിലേക്ക് എത്തി. ഞങ്ങളിപ്പോൾ മോട്ടോർ വേ അല്ലെങ്കിൽ ഹൈവേയിലാണ്. ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ ആ കാണുന്ന കപ്പലും ബാഗൊക്കെ ആട്ടോ നമ്മൾ നേരത്തെ ഈസ്റ്റ്ബേണിൽ നിന്ന് കണ്ടത്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇതൊരു ക്രൂസ് ഷിപ്പാണെന്ന് തോന്നുന്നു. ഒരു ഇൻ്റർനാഷണൽ ക്രൂസ് ഷിപ്പാണ് അവിടെ കിടക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് സിറ്റിയിലെത്തി. അങ്ങനെ ഇന്നത്തെ ദിവസം കലാഷ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. See you till then. Bye bye.